നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് മൈലാഞ്ചി ഇടുന്നതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിവാഹത്തിന് മെഹന്തി അഥവാ മൈലാഞ്ചി അണിയിക്കുന്നത് പതിവാണ്. കല്യാണ പെണ്ണിന്റെ കൈകൾക്ക് സൗന്ദര്യം കൂട്ടാനുള്ള വെറും ഒരു വഴി മാത്രമല്ല ഇത്. ഇതിനു പിറകിൽ പല വിശ്വാസങ്ങളുമുണ്ട്. വിവാഹത്തോടനുബന്ധിച്ച് സ്ത്രീകൾ അണിയുന്ന മൈലാഞ്ചിക്ക് പിറകിലെ ചില വാസ്തവങ്ങളെയും വിശ്വാസങ്ങളെയും കുറിച്ച് കൂടുതലായി അറിയാം. കൈകൾക്ക് ഒരു അലങ്കാരം മാത്രമല്ല മൈലാഞ്ചി. കന്യകയിൽ നിന്നും ഭർത്താവിനെ മോഹിപ്പിക്കുന്നവളായി വധു മാറുന്നതിന്റെ പ്രതീകം കൂടിയാണ് മൈലാഞ്ചി. കാമസൂത്രയിൽ പറയുന്നത് സ്ത്രീകളുടെ 64 കലകളിൽ ഒന്നാണ് മൈലാഞ്ചി എന്നാണ്. ശംഖ്, പൂക്കൾ, മയിൽ, കലശം തുടങ്ങി പലതും വധുവിന്റെ കൈകളിൽ മൈലാഞ്ചി കൊണ്ട് വരയ്ക്കാറുണ്ട്. വധുവിന്റെ കൈകളിൽ മൈലാഞ്ചി കൊണ്ട് വരയ്ക്കുന്ന സങ്കീർണമായ ചിത്രങ്ങളിൽ ചിലപ്പോൾ ഭർത്താവിന്റെ പേരും പെട്ടെന്ന് കാണാത്ത രീതിയിൽ ചിലർ എഴുതാറുണ്ട്. ഇത് വരനു വേണ്ടിയാണ്. വധുവിന്റെ കൈകളിലെ ഇത്തരം സങ്കീർണമായ മൈലാഞ്ചി ചിത്രങ്ങളിൽ നിന്നും വരൻ സ്വന്തം പേര് കണ്ടെത്തുന്നത് പങ്കാളിയിൽ മതിപ്പുളവാക്കാനുള്ള അവന്റെ ബുദ്ധിയുടെയും നിരീക്ഷണത്തിന്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. മൈലാഞ്ചി ഇടൽ ചടങ്ങ് സംഗീത ചടങ്ങിനൊപ്പമാണ് സാധാരണ നടത്തുക. സ്ത്രീകൾ പരമ്പരാഗത ഗാനങ്ങൾ പാടിയും നൃത്തം ചെയ്തും മൈലാഞ്ചി ഇടൽ ചടങ്ങ് ആഘോഷമാക്കും. ഈ അവസരത്തിൽ വധു സാധാരണ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങളും ലളിതമായ ആഭരണങ്ങളുമാണ് ധരിക്കുക. മൈലാഞ്ചി ഇടൽ കഴിഞ്ഞാൽ വിവാഹം കഴിയുന്നതുവരെ വധു വീടിന് പുറത്തു പോകരുതെന്നാണ് ആചാരം. വധുവിന്റെ കൈകൾക്ക് മൈലാഞ്ചി കടുത്ത നിറം നൽകിയാൽ ഭർത്താവും വീട്ടുകാരും അവളെ നന്നായി സ്നേഹിക്കുമെന്നാണ് വിശ്വാസം. വിവാഹത്തിലെ സ്നേഹവും ശക്തിയുമാണ് മൈലാഞ്ചി പ്രതിനിധീകരിക്കുന്നത്. അതിനാൽ വധുവിനെ സംബന്ധിച്ച് ഇത് ശുഭസൂചകമാണ്. മൈലാഞ്ചി കൈകളിൽ എത്രനാൾ നിൽക്കുന്നുവോ അത്രയും ശുഭകരമായിരിക്കും അവളുടെ ദാമ്പത്യ ജീവിതം എന്നാണ് പറയപ്പെടുന്നത്. മൈലാഞ്ചി കല്യാണത്തിനെ കൈകളിൽ അണിയുന്നത് കളിയല്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് ലൈക്ക് ചെയ്യുക. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.